എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, ഗുരുത്വദോഷം സംഭവിക്കുമോ? ഇതാണ് ചോദ്യം. എന്നെ ഈ ഒരു വിഷയം പറയുവാൻ ഉപോത്ബലകമായ കാര്യം എന്ന് പറയുന്നത്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്ന ഒരു ദമ്പതികളുടെ അനുഭവത്തിൽ നിന്നുമാണ്. ഒരു കുടുംബം എന്നെ കാണുവാനായി എത്തുന്നു. അവർ ചെറുപ്പക്കാരാണ്, ഹസ്ബൻഡും വൈഫും രണ്ട് കുട്ടികളും. അതിൽ മൂത്ത കുട്ടിക്ക് ഏകദേശം ഒരു 8 വയസ്സോളം പ്രായം തോന്നിക്കും. രണ്ടാമത്തെ കുട്ടിക്കും അതേപോലെ ഒരു 4.5 വയസ്സുണ്ടാവും. ആദ്യത്തെ കുട്ടി തീർത്തും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, പോളിയോ ബാധിച്ചതുപോലെ അതിനെ താങ്ങിയെടുത്തുകൊണ്ടാണ് വന്നത്. രണ്ടാമത്തെ കുട്ടി മംഗോളിസം ബാധിച്ചതുപോലെ ഒരു മെൻ്റലി റിട്ടയറായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആകെപ്പാടെ രണ്ട് സന്ധി, മൂത്തത് ആൺകുട്ടിയും രണ്ടാമത്തത് പെൺകുട്ടി. അപ്പോൾ ഈ രണ്ട് കുട്ടികളും വൈകല്യത്തോടെയാണ്. മാതാപിതാക്കൾ സുമുഖരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. പിതാവ് ഒരു IT പ്രൊഫഷണലാണ്, അമ്മ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയുമാണ്. പക്ഷേ ജീവിതത്തിലുടനീളം ഒരു തീരാ ദുഃഖത്തിന് കാരണമായ മക്കൾ, അവരെ പരിചരിക്കുവാനായിട്ട് ആൾക്കാരെ മാറി മാറി വെച്ചിട്ടും പറ്റുന്നില്ല. ഇവർക്ക് ജോലിക്ക് പോകണം. ജീവിതം മൊത്തത്തിലേ മാറി മറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വിവാഹത്തിന് മുമ്പ് ഇവരുടെ ജീവിതം രണ്ടുപേരുടെയും എൻ്റെലി ഡിഫറെൻ്റ് ആയിരുന്നു. പഠനത്തിലൊക്കെ സമർത്ഥരായിരുന്നു. അവർ പഠിച്ച കലാലയങ്ങളിലെല്ലാം നമ്പർ 1 ആയിരുന്നു. സാമർഥ്യവും കഴിവുമൊക്കെ തെളിയിച്ചവരാണ്. പതിവ് പോലെ അല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ വിവാഹാലോചനകൾ വന്ന് രണ്ടുപേർക്കും അറേഞ്ച്ഡ് മാരേജിലായിരുന്നു. വിവാഹത്തിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി എത്തി. രണ്ടുപേർക്കും നല്ല ജോലിയൊക്കെയുണ്ട്. പിന്നീട് കടന്നു കിടന്ന് വരവേ അവർക്കടുത്തൊരു തലമുറയിലേക്ക് എത്തപ്പെട്ടപ്പോൾ, ഇത് രണ്ടും വരുന്ന തലമുറ രണ്ടും ഇതേപോലെ ജീവിതകാലം മുഴുവൻ ഈ ഒരു അവസ്ഥയിൽ എത്തത്തക്ക രീതിയിൽ പരിപാലിക്കേണ്ട ഒരു വലിയൊരു കാര്യം കൂടി വിരൽ എത്തപ്പെടുകയാണ്. ഇതിൽ കണ്ടമാനം അവർ ഒരു അടിയേറ്റവണക്കായിപ്പോയി ജീവിതം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കൂടി ചിന്തിച്ചപ്പോഴാണ് പല പല തടസ്സങ്ങളും പ്രശ്നങ്ങളും പിന്നീട് ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുകയാണ്. ഒപ്പം നേർക്കാഴ്ച പോലെ ഈ കുട്ടികളും എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലാത്തൊരവസ്ഥയിലാണ്. ജീവിതം തന്നെ വഴിമുട്ടി പോകുന്ന ഒരവസ്ഥയിലാണ് എന്നെ സന്ദർശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലോട്ട് പോയപ്പോൾ ഇവരുടെ ചോദ്യം ഇതാണ്, ഇതൊക്കെ ഒരു ഗുരുത്വദോഷത്തിൻ്റെ ആയിരിക്കുമോ? ഞങ്ങൾ പഠിച്ച വളർന്നു വന്ന കാലഘട്ടത്തിൽ ഒരുപാട് സാമർഥ്യവും കഴിവുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെയും വകവെക്കില്ലായിരുന്നു. മാതാപിതാക്കളെ പലപ്പോഴും ജീവനോടുണ്ടായിരുന്ന, ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്ന സമയത്ത് ജീവനോടുണ്ടായിരുന്നപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. അതിൻ്റെ ഒരു കുറ്റബോധം ഇപ്പോഴുണ്ട്. തന്നെയല്ല, പരമാവധി എനിക്ക് കഴിവും സാമർഥ്യമൊക്കെ ഉണ്ടല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അച്ഛനമ്മമാരോട് പറയുകയും അവരെ അവസരം കിട്ടുമ്പോഴൊക്കെ കുത്തി നോവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അധ്യാപകരെ കിട്ടുന്ന അവസരത്തിലൊക്കെ, തട്ടാൻ കിട്ടിയ അവസരത്തിലൊക്കെ തട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അവർ ഏറ്റുപറച്ചിൽ പോലെ പറയുന്നുമുണ്ട്. രണ്ടുപേരും തുറന്നു സമ്മതിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആ ഗുരുത്വദോഷത്തിൻ്റെ എഫക്റ്റിനെ സംബന്ധിച്ച് അറിയുന്നത്. സത്യമാണോ? ഒരു പരിധിവരെ സത്യമാണ്. ഞാൻ 100 കണക്കിന് ആൾക്കാരെ ഇതേപോലെ കാണുന്നതാണ്. ജീവിത അനുഭവത്തിലൂടെ തന്നെ ആണ് പറയുന്നത്, ഗുരുത്വദോഷം ഒരു ബ്ലാക്ക് ഓറ പോലെയാണ്. കഴിവും സാമർഥ്യമൊക്കെ ഉണ്ടാകാം. നമുക്ക് ജീവിതത്തിൽ A+ വേണമെങ്കിൽ ഗുരുത്വത്തിൻ്റെതായ ഒരു ഓറ, ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ചുറ്റും ഉണ്ടായേ തീരും. ഇത് ജന്മനാ തന്നെ പലപ്പോഴും ചിലർക്ക് സാധിക്കാറ് കിട്ടാറുണ്ട്, അത്തരത്തിലുള്ള സ്വഭാവ രീതികളിലൂടെ. അപ്പോൾ ഈ ഗുരുത്വദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ഒരു കരിപടലം പിടിച്ചതുപോലെ, ചില റാന്തൽ വിളക്കിൻ്റെയൊക്കെ പുറത്ത് കരി പിടിച്ചതുപോലെ പ്രകാശം പുറത്തേക്ക് വരികയില്ല. ദ എൻഡ് റിസൾട്ട് അത് പാളിപ്പോകും. ഉദാഹരണത്തിന് നിങ്ങളൊരു എക്സാമിനേഷൻ എഴുതുന്നു, ഡിസിഷൻ കിട്ടുമെന്ന് ഉറപ്പുണ്ട്. പക്ഷേ ലാസ്റ്റ് മൂമെൻറ്റിൽ 3-4 മാർക്കിന് അത് നമ്മൾ ഔട്ടായി പോകുന്നു, ഡിസിഷൻ കിട്ടാതെ വരുന്നു. ഒരു പക്ഷേ നമ്മുടെ കുഴപ്പമില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വാല്യൂ ചെയ്ത എക്സാമിനറുടെ കുഴപ്പമായിരിക്കാം, അവരുടെ അപ്പോഴത്തെ മാനസികസ്ഥിതി ആയിരിക്കാം. പക്ഷേ നമുക്ക് അനുഭവമാണെങ്കിൽ മറ്റൊരാളിലൂടെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ചില ഇൻ്റർവ്യൂവിനൊക്കെ നമ്മൾ പോകുന്നു, നിങ്ങൾ ഫൈനൽ ലിസ്റ്റിൽ വന്നു. പക്ഷേ ഇൻ്റർവ്യൂവറുടെ മനസ്സിൽ നിങ്ങളെപ്പറ്റി ഒരു സ്പാർക്ക് തോന്നണമെങ്കിൽ ദ ലാസ്റ്റ് മൂമെൻറ്റ്, അത് നിർണ്ണയിക്കുന്നത് ഗുരുത്വത്തിൻ്റെ ആ വലിയ ഗ്രേസ് മാർക്കാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, ചില ആൾക്കാർ കൊച്ചു കൊച്ചു കാര്യങ്ങളെ ചെയ്യുന്നുണ്ടാവുള്ളൂ, പക്ഷേ ഒരുപാട് നേട്ടങ്ങൾ അവരെ തേടിയെത്തും. ചിലർ അഘോരാത്രം ഹാർഡ് വർക്ക് ചെയ്യും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും, പക്ഷേ അതിന് പ്രൊപ്പോർഷണലായിട്ട് ആനുപാതികമായിട്ട് ഒരു നേട്ടങ്ങളും അവരെ തേടി എത്താറില്ല.
അതിൻ്റെയൊക്കെ കാരണം ഈ ഗുരുത്വദോഷത്തിൻ്റെ ഈ ഒരു എഫക്റ്റാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പം അതൊക്കെയാണ് കാര്യമല്ലേ, അതൊക്കെയും ഒരു വലിയ കാര്യമാണ്. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, ഈ ഗുരുത്വദോഷം അദൃശ്യമായ രീതിയിൽ നമ്മളെ ബാധിക്കുന്ന ഒരു വലിയ സംഗതിയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ, ഇനി എന്താ ചെയ്യാനുള്ളത്, അതിനുള്ള സൊല്യൂഷനിലേക്ക് നമ്മൾ മാറി ചിന്തിക്കണം. ചെറിയ ഇരയിട്ട് വലിയ മീൻ പിടിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതിന് നമുക്ക് ഇന്ന് മുതൽ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പ്രവർത്തനത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു നിഴൽ പോലെയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കുക, ഇത് തിരിച്ചറിയുക. ഇനിയും ഗുരുത്വദോഷം വരുന്ന ഒരു പ്രവൃത്തിയും തൻ്റെ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, പ്രവർത്തിക്കുക. ഒന്ന്. രണ്ട്, ഇത്രയും നാളും വലിയൊരു പടുകുഴി പോലെയാണ്, ആ കുഴിയെ നികത്താൻ ഇനി മുതൽ ഗുരുത്വം കൂട്ടാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുക, കോൺഷ്യസ്ലി. അതിന് നമ്മൾ എങ്ങും പുറത്ത് തരേണ്ട. നിങ്ങളുടെ ചുറ്റും ഓരോ ദിവസവും ഗുരുത്വം കൂട്ടാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ കൺമുന്നിലൂടെ പോകുന്നുണ്ട്. അതിനെ കാണണം കണ്ണ് തുറന്ന്. ഇപ്പോൾ ഒരു ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വൃദ്ധനായ ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സീറ്റ് ഒന്ന് ഒഴിഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ്റെ അവസരം കൊടുത്താൽ മതി, വലിയൊരു ഗ്രേസ് ആയിരിക്കും കിട്ടുക. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ അതിൻ്റെ വാതുക്കിൽ നിന്ന് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് 10 രൂപ കൊടുക്കാം മനസമാധാനത്തിന്. അതിനു പകരം ശരിക്കും വയറുവശന്ന പട്ടിണിയായ വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ അയാളെ ആ ഹോട്ടലിലോട്ട് വിളിച്ച് കയറ്റിയിരുത്തി നിങ്ങളുടെ ടേബിളിലിരുത്തി വയറ് നിറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ 2 ലക്ഷം രൂപ കൊടുക്കുന്നതിലും പുണ്യം ഓൺ ദി സ്പോട്ടിൽ കിട്ടും, ആ ഗുരുത്വം അവിടെ കിട്ടും. പ്രായമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകും, അവർക്ക് ആപ്പിളും മുന്തിരിങ്ങയും ഭക്ഷണമല്ലായിരിക്കും വേണ്ടത്, നിങ്ങളുടെ സാമീപ്യമായിരിക്കും. തൊട്ടടുത്ത് പോയിരുന്ന് വെറുതെ കൈകളും തലോടി കൊടുത്തുകൊണ്ട് കുശലം പറഞ്ഞാൽ മതി, ഗുരുത്വത്തിൻ്റെ ഒരു ഗ്രേസ് നിങ്ങളിലേക്ക് കിട്ടുന്നു. ഇത് നമുക്ക് ചുറ്റുമുള്ളതിനെ തപ്പിപ്പിടിക്കണം. വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഒരു റോഡ് ക്രോസ് ചെയ്യാൻ ഒരാൾ വിഷമിക്കുന്നെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ നിങ്ങൾ സാവധാനം നിന്നുകൊണ്ട് അയാളെ ആ റോഡ് ക്രോസ് ചെയ്യാൻ അനുവദിക്കുക. ഇങ്ങനെ ചുറ്റുപാടും ഓരോ ദിവസവും നിങ്ങൾ നോക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് ഗുരുത്വം ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു അവസരം നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ടോ, അത് ഞാൻ ആദ്യം ചെയ്യും എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും നാൾ സംഭവിച്ചതിന് ആ ഗുരുത്വദോഷത്തിൻ്റെ എഫക്റ്റിന് മറികടക്കാൻ നമ്മൾ നിങ്ങളുടെ സൽക്കർമ്മങ്ങളിലൂടെ ഈ പ്രവൃത്തിയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിലും വളരെ പ്രധാനപ്പെട്ടത് കേട്ടിട്ടുണ്ട്, മാതാപിതാ ഗുരു ദൈവം. അപ്പോൾ മറക്കരുത്, മാതാപിതാ ഗുരു ദൈവം ഏറ്റവും കാണപ്പെട്ട ദൈവം എന്ന് പറയുന്ന ആരാണ്, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് അറിവാണ്, അറിവിലൂടെയാണ് അവൻ അന്നം തേടുന്നത്. നമുക്ക് അറിവ് നൽകിയ ഏറ്റവും കാണപ്പെട്ട ദൈവം മാതാവാണ്. അതുകൊണ്ടല്ലേ ആ സീക്വൻസി പറയുന്നത്, മാതാ പിതാ ഗുരു ദൈവം. ദൈവത്തിന് പോലും 4ാമതാണ് സ്ഥാനം, ആദ്യം മാതാവിന്. കാരണം അറിവ് പകർന്നത് ആദ്യ ഗുരു മാതാവാണ്. ഒരുപക്ഷേ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഒന്നും അത്രയും ജീവിതത്തിൽ ലോകപരിചയമോ വിദ്യാഭ്യാസമോ ഇല്ലെങ്കിലും ഈ ലോകത്തിലേക്ക് വരുവാൻ അവസരം നൽകിയവരാണ്. ആ ഒരു കടപ്പാട് കടമ ഒരിക്കലും മറക്കാൻ പാടില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് പരമാവധി മനസ്സ് തുറന്ന് നൽകണം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം മാതാവ്, ആ മാതാവാണ് പിതാവിനെ പരിചയപ്പെടുത്തുന്നത്, പിതാവെന്ന അറിവ് തരുന്നത്. ആ പിതാവാണ് ഗുരു എന്നുള്ള അറിവ് തരുന്നത്. നിരവധി അറിവുകൾ നൽകുന്ന കേന്ദ്രങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിയത് ആരാണ്? പിതാവാണ്. ഈ ഗുരുവാണ് ദൈവം ആരാണ്, അല്ലെങ്കിൽ പുതിയ അറിവ് എന്താണെന്ന് കാട്ടിത്തരുന്നത്. അപ്പോൾ ഈ പറയുന്ന മാതാപിതാ ഗുരു ദൈവം ഇവരുടെ നിന്ന ഒരിക്കലും വരാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു വിഷമം നിങ്ങളെപ്പറ്റി തോന്നാതിരിക്കുക. ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തിയിലോ അവരുടെ ശാപം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകളിൽ മാത്രമല്ല, ശരിക്കും സദ്ഗുരുക്കന്മാർ ശപിക്കില്ല, പ്രാഗില്ല, പക്ഷേ മനസ്സിലൊരു തോന്നൽ പോലും ഒരു വലിയ ബ്ലാക്ക് ഓറയായിട്ട് നിങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ പരിചരിക്കുന്ന കേസിൽ യാതൊരു മടിയും കാണിക്കരുത്. നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന പരമാവധി നൽകുക. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും കാണുവാൻ പോകുമ്പോൾ കൈകൾ ചുരുട്ടി പിടിച്ച് പോകണം എന്ന് പറയാറുണ്ട്. കൈകൾ ചുരുട്ടി പിടിച്ച് പോകണം, എന്തിനാണെന്നറിയാമോ? ഒരു ഇടിയിടിക്കാനല്ല. ഇപ്പോൾ അതാണ് സംഭവിക്കുന്നത്. ആ കൈക്കുള്ളിൽ എന്തെങ്കിലും വേണം, എന്തെങ്കിലും മൂല്യമുള്ളത്, അല്ലെങ്കിൽ നിസാര വിലയുള്ളതാണേലും ഒരു കരുതൽ ഒന്ന് നൽകുക. നൽകുമ്പോഴും സംഭവിക്കുന്നു, ഒരു സന്തോഷമാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും മാതാവിനും സദ്ഗുരുക്കന്മാരെയും കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകരുത്. കയ്യിലെന്തെങ്കിലും ഉണ്ടാകണം അവർക്ക് നൽകുവാൻ. അവരില്ലാത്തവരായിരിക്കില്ല, ഉണ്ടാകും. എന്തായാലും നമ്മൾ നൽകുമ്പോൾ, ഹൃദയത്തിൽ നൽകുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഗ്രേസ് ആയിരിക്കും ഉണ്ടാകുക. നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ 10% നിങ്ങളുടെ മാതാവിനുള്ളതാണ്, എപ്പോഴും നൽകിയിരിക്കണം.
അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രേഷ്ഠമായ ചിന്തകളും പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ്, ഇന്ന് മുതൽ നോക്കിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ ഗുരുത്വദോഷത്തെ മറികടന്നുകൊണ്ട് ഗുരുത്വത്തിലേക്ക് എത്തുവാൻ സാധ്യമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് ആശ്ലേഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഒന്ന് കെട്ടിപ്പിടിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇതുണ്ടാകണം. പ്രത്യേകിച്ച് യുവതലമുറ ചെറുപ്പക്കാർക്ക് മാതാപിതാക്കളെ വീട് വിട്ടിറങ്ങുമ്പോൾ അവരെ ഒന്ന് ആശ്ലേഷിക്കുവാൻ, ഒരു ചുംബനം കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുവാനുള്ള ഒരു മാനസിക അടുപ്പം വെച്ച് പുലർത്തുമെങ്കിൽ തീർച്ചയായിട്ടും ഗുരുത്വത്തിന് വലിയൊരു ഗ്രേസ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്തപ്പെടുക. പിന്നീടുള്ള എന്ത് മുന്നോട്ട് പോകണമെന്നുള്ള ആ ദർശനം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതില്ലെങ്കിലോ എന്ത് നല്ല കാഴ്ചയുണ്ടെങ്കിലും കാണാൻ പറ്റാതെ വരുന്നു, അന്ധമായ രീതിയിൽ പോകുന്നു. അപ്പോൾ ഗുരുത്വദോഷം എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇൻഡയറക്റ്റായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു കേസാണ് ഗുരുത്വദോഷം. അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ഇന്നു മുതൽ മനസ്സിലാക്കിയ കാര്യങ്ങളെ ബോധപൂർവ്വം ശ്രമിക്കുക. അത് മാറ്റം വരുത്തുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഈ ചിന്ത നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇന്നത്തേക്ക് തൽക്കാലം ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.